അസ്സലാമു അലൈക്കും അപ്പുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഹോംമെയ്ഡ് ടൊമാറ്റോ സോസ് എങ്ങനെ വീട്ടിൽ കെമിക്കലൊന്നും ഇല്ലാണ്ട് തയ്യാറാക്കാനുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഇന്നിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെ ടൊമാറ്റോ സോസ് തയ്യാറാക്കണ നമുക്ക് കാണാം. നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഇത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ഏകദേശം 1 കിലോ ടൊമാറ്റോ എടുത്തിരിക്കണേ. അപ്പോൾ ഇത് ആവി കയറ്റിയിട്ട് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. അപ്പോൾ അതിനെ ആവി കയറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ ക്ലോസായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കഴിയുമ്പോൾ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാതും ഞാനിതൊന്ന് സൈഡിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് ആവി കയറ്റണം. ഇത് ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കാണ്. അതൊന്ന് ഈ ടൊമാറ്റോ ഒന്ന് ശരിക്കും വെന്ത് കിട്ടട്ടെ. അതിന് ശേഷം നമുക്ക് അടുത്ത എന്താ ചെയ്യണമെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ആവിക്ക് വേവിച്ച് ടൊമാറ്റോ എല്ലാം വെന്ത് തൊലിയൊക്കെ നമുക്ക് ഇതൊന്ന് ഇതൊന്ന് അടർത്തിയെടുക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്ത കാരണം ഇതൊന്ന് പെട്ടെന്ന് തൊലിയൊക്കെ അടർത്തിയെടുക്കാൻ പറ്റുന്നു. ഇത് ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലി നമുക്ക് കളയാം. ഇത് ശരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ്. കാരണം ഒരു കെമിക്കലും ഇല്ലാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് തയ്യാറാക്കാനാണ് ഏറ്റവും ബെറ്റർ. ഇതെല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തിടാണ്, ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റി ഇതുമെന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിടാണ്. അതിനുശേഷം അത് ഇതിൻ്റെ മറ്റുള്ള ചേരുവകളെ ചേർത്തൊന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. ഇതിന് മാക്സിമം നല്ല റെഡ് കളറായിട്ടുള്ള നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് തക്കാളി എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാളയാണ് അരിഞ്ഞത്, ഒരു കാ ഭാഗം, ചെറിയ ഒരു സവാളയുടെ കാ ഭാഗം അരിഞ്ഞതാണ്. കാരണം ഒരുപാട് സവാള നിന്ന് കൂടി അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ് ഇടുന്നത്. അതുപോലെ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി 1/5 അല്ലി. ഇനി നമുക്കിത് ഫ്ലെയിം ഓണാക്കാം. ഇത് തീ കത്തിച്ചിട്ട് നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്തുന്നത്. ഇതിൽ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നാൾ കേടാവാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് ഇതിൻ്റെ പുളിപ്പും വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് വിനാഗിരി ഇതിൽ വെച്ച് കൊടുത്തു. കാശ്മീരി മുളക് പൊടി
ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി പിന്നെ കളറിന് വേണ്ടി ഒരു കഷ്ണം ബീറ്റ്റൂട്ട് ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് നേരത്തെ തൊലി കളയാനായിട്ട് ജസ്റ്റ് ഒന്ന് വേവി വെന്തിട്ടുള്ളൂ അപ്പോൾ ഈ തക്കാളി ഈ സവാള ബീറ്റ്റൂട്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം ഇപ്പോൾ ഈ ടൊമാറ്റോ സോസിനുള്ള എല്ലാ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ടൊമാറ്റോ വെളുത്തുള്ളി ഇഞ്ചി സവാള പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പഞ്ചസാര വിനീഗർ ഉപ്പ് ഇത്രയും നല്ലോണം വെന്ത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം ഇപ്പോൾ നന്നായിട്ട് ഈ ടൊമാറ്റോ പേസ്റ്റ് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇതൊന്ന് നമുക്ക് തീ കത്തിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒന്ന് കുക്കാക്കണം കാരണം ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാണ്ട് അത് അടിപൊളിയായിട്ടുള്ള സോസ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത് നമുക്ക് ഒരുപാട് നാൾ എടുത്ത് വെക്കണമെങ്കിൽ ഇത് അരിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതിരിക്കും കാരണം ഇതിൽ വിനാഗിരിയൊക്കെ പഞ്ചസാര വിനാഗിരി ഇതൊക്കെ ഒരു പ്രിസർവേറ്റീവാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത കാരണം നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം അതുപോലെ ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല ഇത് നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ അതിന് പകരമായിട്ട് വട്ടൽമുളകും ഇത് തിളപ്പിക്കുമ്പോൾ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിലെ ബീറ്റ്റൂട്ടാണ് കളറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ സൂപ്പറായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് തയ്യാറായി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറിയ ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കാം അപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് അടിപൊളിയായി ചൂടൊക്കെ ആറി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഇത് പകർത്താം ഇത് എത്ര നാൾ വരെ വേണമെങ്കിലും കേടുകൂടാണ്ട് നമുക്കിത് സൂക്ഷിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമല്ല പുറത്ത് വെച്ചാൽ മതി അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സ്നാക്സ് അതുപോലെ നമ്മൾ ചൈനീസ് ഫുഡുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് അത് ആവശ്യം വരും അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലത്
എൻ്റെ വീഡിയോ ആണ് ഞാനിപ്പെട്ടത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.